കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇതിനൊക്കെയാണ് അവിടെ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. അയ്യോ, ദ കംപ്ലീറ്റ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. ഏത് വർഷം നടന്ന പരിപാടി നടത്തില്ല, ഞാൻ കണ്ട് ചിരിച്ചു മടുത്ത്. ദ കംപ്ലീറ്റ് കണ്ടത്ര എൻ്റെ അമ്മ, ഇതിനൊക്കെയാണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ്. ഞാൻ ഇപ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. ഈ സിനിമാടന്മാരെ തീട്ടങ്ങളിൽ കൂടെ പോയി ക്രിക്കറ്റ് കളിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് എന്നാണ് ഒരു ഊടത്തരം. ഓ, അതൊക്കെ ആരാണോ കാണാൻ പോയത്. എന്താണേലും അതിനകത്ത് ഈ മോഹൻലാൽ കിടന്നുകൊണ്ട് ഒരു ഓവർ 50 ബോളൊക്കെ എറിയുന്നു. അയ്യോ, എന്തൊരു കഷ്ടമാണോ ദുരന്തം. ഇത് കണ്ടു പോകണം കേട്ടോ, ഭയങ്കര രസമാണ്. മോഹൻ മോഹനനോ എടാ, ഞങ്ങളുടെ ഏട്ടനെയാണ്, ലേട്ടനെയാണോടാ മോഹനൻ എന്ന് വിളിക്കുന്നത്. അത് മോഹനനല്ല, ലാലേട്ടൻ. അങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചില്ലാന്നോ? ആരത്, ആരാ അനൗൺസ് ചെയ്യുക? അല്ല, ഈ കമൻ്ററി പറയുന്നത് രവിശാസ്ത്രിയോ? അവിടെ പേരെന്തോ അല്ല, ആ മറന്നുപോയി. ഫസ്റ്റ് ബോൾ ഇങ്ങനെ കാണിച്ചിട്ടേ ഓടി ഇങ്ങോട്ട് വന്നു ഒറ്റ ഏറ്. അത് ബാറ്റ്സ്മാനെ പുള്ളി വിചാരിച്ചേക്കുന്നത് ബാറ്റ്സ്മാൻ അടിക്കാൻ പറ്റാത്ത ഏതോ വരുവത്തിൽ എറിഞ്ഞു കൊടുക്കണമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വലിച്ച് മാറ്റി എറിഞ്ഞു മുട്ടം വൈഡ്. ആരെ വിളിച്ചോണ്ട് പോയത് ഇതിനൊക്കെ? ഈ പാവത്തിനെ ഏത് ചന്തയ്ക്ക് വേണേലും വിളിച്ചാൽ വരും. അതുകൊണ്ട് പറ്റിയതാ, മറ്റേ അവാർഡൊക്കെ മേടിക്കാൻ പോകുന്നവരൊക്കെ പോയതാ? അല്ല, കേണലാകാൻ വിളിച്ചാൽ പോയില്ലേ? ഉടുപ്പൊക്കെ ഇട്ട് പട്ടാളത്തിൻ്റെ വേഷമൊക്കെ ഇട്ട് ഇന്ന് പോലെ ക്രിക്കറ്റ് കളിക്കാൻ പോയതാ? ഫുട്ബോൾ കളിക്കാൻ വിളിച്ചാലും അവിടെയും പോകും. ആ, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. സെലിബ്രിറ്റി ഒളിമ്പിക്സ് എന്ന് തന്നെ നടത്തുവാണെങ്കിൽ ഹൈ ജമ്പൊക്കെ ചാടും. ഒരു സംശയം വേണ്ട, റെഡിയാ, എന്തിനും റെഡിയാ. അയ്യോ, പോൾ വോൾട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, എനിക്കറിയത്തില്ല. ഞാനല്ലേ സെലിബ്രിറ്റി ക്രിക്കറ്റ് ആയതുകൊണ്ടാണ്. സെലിബ്രിറ്റി ഒളിമ്പിക്സ് എന്ന് പറയുന്ന നടത്തുവാണ്, അതിനകത്ത് ഏട്ടൻ പോയി ഈ പറഞ്ഞ എല്ലാത്തിനും പങ്കെടുക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ പറ്റിയതാ, എറിഞ്ഞ് കയറിയുണ്ടോ? അയ്യോ, ഇനിയുണ്ട്. അടിപൊളിയാ മോഹൻ. രവിശാസ്ത്രിക്കൊക്കെ മോഹനായിരിക്കും അല്ലേ? എല്ലാവർക്കും അറിയത്തില്ലല്ലോ ഇവിടുത്തെ ഏട്ടനാണ്. അടുത്ത ബോൾ അതുപോലെ തന്നെ എത്തുന്നില്ല അങ്ങോട്ട്. ഇച്ചിരി കൂടി ഇങ്ങോട്ട് നീക്കി എറിയേട്ടാ എന്ന് കണ്ടോണ്ടിരിക്കുന്നവരൊക്കെ. അയ്യോ, ഇത് എന്തൊരു സാധനം. ഇതേ പ്രശ്നമാണ് മറ്റെല്ലാ സ്ഥലത്തും സംഭവിക്കുന്നത്. അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല എല്ലാവർക്കും. മോഹൻലാൽ അഭിനയം വിട്ട് പുറത്ത് എന്തൊക്കെ ചെയ്താലും, അതായത് ബ്ലോഗ് ചെയ്യുന്നിടത്ത്, അല്ലാതെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നിടത്ത്, എന്തെങ്കിലും അഭിപ്രായം പറയുന്നിടത്ത്, ഇപ്പോൾ കേണലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് എല്ലാം ഇതേ എഫക്റ്റാണ്. മനസ്സിലായില്ലേ? ഇത് പെട്ടെന്ന് മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. ഏത് പൊട്ടനും മനസ്സിലാവും, മറ്റേത് പൊട്ടന്മാർക്ക് മനസ്സിലാകത്തില്ല. അവർ വിചാരിച്ചേക്കുന്ന ഈ ബ്ലോഗ് എഴുതാനൊക്കെ അറിയാമെന്ന്, മോഹൻലാൽ എഴുത്തും വായന അറിയാമെന്നൊക്കെ പറയുന്നത്. ആ എഴുത്തിലും പുള്ളി പറയുന്ന അഭിപ്രായത്തിലൊക്കെ ഈ പ്രശ്നം, ഇതാണ് ആ പ്രശ്നം. അടുത്തങ്ങ് നിൽക്കത്തില്ല, ചുമ്മാ എന്തോ കാണിക്കുന്നു, വിളിച്ച് ആര് വിളിച്ചാലും പോയിട്ട് എന്തും പറയുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സ്വഭാവം ഉണ്ടല്ലോ. അതേ ഉള്ളൂ, ഇപ്പോൾ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ എന്തെല്ലാം ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ, അത് വീണ്ടും വീണ്ടും പറയുന്നത് ശരിയല്ല. അത് ഇവിടെ മനസ്സിലാവുക, എല്ലാ ബാക്കി എവിടെ ചെന്നാലും ഇതേപോലത്തെ ഒരു പരാജയമാണ് മോഹൻലാൽ. അപ്പോൾ അതുകൊണ്ട് അഭിനയം അല്ലാതെ വേറൊരു വഴിക്ക് കൊണ്ടുവരരുത്, പാടാൻ കൊണ്ടുവരരുത്, ക്രിക്കറ്റ് കളിക്കാൻ കൊണ്ടുവരരുത്, ബോക്സറാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുവരരുത്, അതുപോലെ വ്ളോഗ് കൃഷി എന്തിനാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, വെറുതെ അങ്ങനെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ ഏറെ കയറ്റരുത്. അപ്പോൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൈക്കും കൊണ്ട് ചെല്ലരുത്. ഇനി ഇങ്ങനെയുള്ള പരിപാടികൾ മൊത്തം മൈക്ക് കൊണ്ട് ചെന്നാലും ഒന്നും പറയാൻ നടന്നു പോവുക. ഒരു അവരടുത്ത് എത്ര ദിവസം ബ്രോഡ്കാസ്റ്റ് ചെയ്യും, ഒന്നും പറഞ്ഞില്ല മോഹൻലാൽ, ഒന്നും പറഞ്ഞില്ല. എന്ത് ചെയ്യാൻ പറ്റും, മോഹൻലാൽ ക്രിക്കറ്റ് കളിക്കാൻ വന്നില്ല, കുഴപ്പമില്ല. പക്ഷേ ഇത് വന്നു കഴിഞ്ഞ് കാണിക്കുന്ന പൊട്ടത്തരങ്ങളെ, ഓ വൈഡ് വൈഡ് വൈഡേ, ഒരു ഓവറിലുണ്ട് 10 ബോൾ എറിഞ്ഞേ. എന്റെ അമ്മേ, മൂന്നാമത്തെ ബോളും വൈഡ്, അഭിമാനം. എവിടെ എന്തോ രഹസ്യ പരസ്യം, സ്വകാര്യ അഹങ്കാരം എന്ന്. സ്വകാര്യമായിട്ട് തന്നെ അഹങ്കരിക്കുന്ന നല്ലത്, ആരോടും പറയണ്ട. ഇമ്മാതിരി പരിപാടിക്കൊക്കെ പോകുന്ന ആൾക്കാർ എന്തോ വിളിക്കണ്ടേ. നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനത്തെ മാറില്ലേ, നിങ്ങൾക്ക് കാണത്തില്ല ഇങ്ങനെ ഒരു ഫ്രണ്ട് ചുമ്മാ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വന്നിട്ട് ഉഴപ്പി, എന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ വരത്തില്ല. ഇതേപോലെ തന്നെയാണ്, ഇത് തന്നെ സൈസ്, ഇങ്ങനെ തന്നെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. വലിയ സ്റ്റൈലൊക്കെ വരും, എല്ലാത്തിനും കയറി തല വെക്കും, എന്താണ് കുഴപ്പം. എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ഫ്രണ്ട്. അങ്ങനെ ഫ്രണ്ടിനെ നിങ്ങൾ കമൻറ്റിലൊന്നും പറയണ്ട, ഫോട്ടോ ഒന്നും ഇടണ്ട, എന്നാൽ മനസ്സിലായി കാണുമല്ലോ ഇങ്ങനത്തെ ക്യാരക്ടറിൻ്റെ പ്രശ്നം എന്നാണ്. ഈ കമ്പനികളൊക്കെ നടത്തുന്ന കളിക്കാൻ ഇതുപോലുള്ള സാറുമാർ കയറി വരും, അതാണ് മെയിൻ. മറ്റേ ഫ്രണ്ട്സിനൊക്കെ മോശം മറ്റവർ, അതാണ് ഇവിടെ നടന്നത്. മോഹൻലാൽ കളിക്കാൻ കയറുന്നത് അതുകൊണ്ടാണ്, മനസ്സിലായോ? പുള്ളിയെ ഒഴിവാക്കാനും പറ്റത്തില്ല, വന്ന് കയറുകയും ചെയ്യും, ഒരു ഉളുപ്പില്ല, നാണമില്ല, എല്ലാത്തിനും കയറി ഇങ്ങനെ നിരങ്ങണം 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 എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എല്ലാ കമ്പനിയും കാണും. ഈ ഇൻഡസ്ട്രിയിൽ, ഫിലിം ഇൻഡസ്ട്രിയിൽ അത് മോഹൻലാലാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് മറ്റേ ഏതെങ്കിലും അറിയാമല്ലോ സാധനങ്ങളൊക്കെ, ഓ ഇതിനകത്ത് കയറി എല്ലാത്തിനും ഒരു മെഴുകുന്നിടത്ത് കാണത്തില്ല, ഇങ്ങനെ അളിഞ്ഞു നടക്കുന്നത്, അതുപോലെ ഉണ്ട് ഇത്. കറക്റ്റ് അത് തന്നെയാണ്, ഈ ഇതാണ് പ്രശ്നം മൊത്തത്തിൽ. ഇത് കണ്ടില്ല, അയ്യോ ഞാനിത് എത്ര, ഇത് എത്ര പഴയതേണ്ടെന്ന്, ഇത് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കണ്ടത്. അവരാണ് ഇതൊക്കെ കുത്തിപ്പൊക്കി എടുത്ത് ഇങ്ങനെ അയക്കുന്നു, ഇത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ശരിക്കും കാണാനുള്ള ഉണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് മോഹൻലാൽ ബോളിംഗ് എന്നൊക്കെ അടിച്ച് വയ്ക്കുക, 60 റൺസ് ഉണ്ടാവും ഒരു ഓരോ ഓവറെ കൊടുത്തത്. പിന്നെ തൂക്കി എറിയുക, പിള്ളേർ ബോൾ വരുമ്പോൾ അടിച്ച് തെറിപ്പിക്കും, ഇതുവരെ സിക്സ് അടിച്ചിട്ടില്ലാത്തവരൊക്കെ സിക്സ് അടിക്കുന്നുണ്ട്, അതാ രസം. അപ്പോൾ ആരൊക്കെ കാണണം, അതാ രസം. ബോൾ ചെയ്യാൻ വരുന്ന പോലെ വരുന്നത്, അഭിനയിക്കുക ബോൾ ചെയ്യുന്ന പോലെ. പക്ഷേ റിയാലിറ്റിയിൽ ആണെന്നുള്ള കാര്യം പുള്ളി മറന്നു പോയിരുന്നു, പുള്ളി വിചാരിക്കുന്ന പോലെ അല്ല, മനസ്സിലായി? ഇപ്പോൾ സിനിമയിലൊക്കെ വന്ന് ബോൾ ചെയ്യുന്ന പോലെ ആക്ഷൻ കാണിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചാണ്, ചിലപ്പോൾ അത്രയൊക്കെ ആണ്ട് കുഴപ്പമുണ്ട് പുള്ളിക്ക്, മനസ്സിലായില്ലേ? എല്ലാം അഭിനയമാണ്, എല്ലാം നമ്മൾ പറയുന്ന പോലെയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയത്. തൂത്തുവാരി അടിച്ചു തന്നിട്ട് എല്ലോ ഒരു സിക്സൊക്കെ എത്ര റൺസാണെന്ന് അറിയാം പോയത്. അവസാനം എങ്ങനെയോ എറിഞ്ഞ് തീർത്തു, അവരാണ്ട് പാവമല്ലേ പോട്ടെ വേണ്ട ഇനി അത് അടിച്ച് ആരാണെന്ന്.
എന്തിനും കാണിച്ചിട്ട് പോകണം. ഇപ്പൊ വീണ്ടും അത് തന്നെ, ഇതുവരെ ആ ഏരിയയിൽ എത്തിയിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ ഒന്ന് ആലോചിക്ക്. സിനിമയിലൊക്കെ ആണ് തകർത്തേനെ, ഒറ്റയേറിന് സ്റ്റമ്പൊക്കെ പറിച്ചെറിഞ്ഞ് അതൊക്കെ കണ്ടിട്ട് ഇമാര് കൈയടിക്കുന്നേ, വാ ഏട്ടോ സൂപ്പറാന്ന് പറയത്തില്ലേ. മിക്ക കാര്യങ്ങളും ഈ സിനിമയെ കാണുന്നതൊക്കെ കണ്ടിട്ട് കൈയടിക്കുന്ന പൊട്ടനെയൊക്കെ അതുപോലത്തെ വിട്ടികളൊക്കെ അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമൊക്കെ കാണിക്കുമായിരിക്കും. ചേട്ടൻ ചാടി, ഏട്ടൻ പറഞ്ഞു, ഏട്ടൻ പറന്നു, ഏട്ടൻ ബൈക്ക് സ്റ്റണ്ട് ചെയ്തു, സൈക്കിൾ കുത്തിമറിച്ചു, ഇതൊക്കെ ചെയ്യാൻ അറിയാവുന്നതാണ് ഏട്ടൻ, ഡ്യൂപ്പ് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ബോൾ ചെയ്യുന്നുണ്ടോ. ഓണം വന്നല്ലോ ഉഞ്ഞാലിട്ടല്ലോ, ചാടി മറിഞ്ഞല്ലോ ഉണ്ണി ചാടി മറിഞ്ഞല്ലോ. എനിക്ക് ആ പാട്ട് കാണാൻ പോയി, പുള്ളി ഓർമ്മ വരും, എന്താണെന്ന് അറിയത്തില്ല. വീട്ടിൽ നിന്നാലോ കൂട്ടുകാരെ ചാടി മറിയണ്ടേ, അങ്ങനെയുണ്ട് മനസ്സിലതൊക്കെയാ. പാവം, ഭയങ്കര കഷ്ടം തോന്നുക ഇങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇറങ്ങിപ്പോയ കളിക്കാൻ എന്തിനു വന്നാന്ന്, ക്രിക്കറ്റ് കളിക്കാൻ വന്നാ ഓ, എന്നിട്ട് ബോൾ ചെയ്യുക കാണുന്നില്ലെന്ന്, ഇങ്ങനെയാണ് അവിടെ ബോൾ ചെയ്യുന്നത്, ആ എന്ത് കുഴപ്പം, അവൻ അടിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ അവൻ ആ ബാറ്റ്സ്മാൻ കയറി അടിച്ച് എഡ്ജും കണ്ട് പറ്റുന്നുണ്ട്, വൈഡ് ആയില്ല. ബാറ്റ്സ്മാൻ അത്ര മോശമൊന്നുമല്ല, അതെങ്ങനെ ഒപ്പിച്ചു. അടുത്ത ആളെപ്പുറത്ത് നിന്ന് ഓടി വരുന്ന ആളിപ്പോൾ എടുത്ത് തൂക്കും. അപ്പോൾ തന്നെ കളിക്ക് കണ്ടു നിൽക്കുന്നവരും ടീമംഗങ്ങളും എല്ലാം ഒരേ സ്ഥലത്തിൽ പറയും, നെഞ്ചിനകത്താം കാലിനിടയിൽ ഏട്ടൻ. ഇതൊക്കെ കണ്ടിട്ടാണോ പറഞ്ഞത്? ഈ പ്രാവശ്യം അയാളുടെ നേരെ എത്തി ബോള്, അടിക്കാൻ ആ ബാറ്റ്സ്മാൻ ഒന്ന് ഒന്ന് ഹിറ്റ് ചെയ്യാൻ പരുവത്തിന് കിട്ടിയപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ കിട്ടിയതാ. പക്ഷെ ആ ബാറ്റ്സ്മാൻ അറിയത്തില്ല അതെങ്ങനെ തൂക്കണം, ഇതടിച്ച് പിടിക്കണം. സിക്സ് എത്ര ബോൾ എറിഞ്ഞെന്നറിയാമോ, നേരെ രണ്ടേ രണ്ട് ബോളേ നേരെ എറിഞ്ഞിട്ടുള്ളൂ, ബാക്കി നാലും വൈഡാ ശരിക്കും പറഞ്ഞാൽ. ഇപ്പം 10 റൺസ് വന്നേക്കുന്നത് രണ്ട് ബോളേ, രണ്ടല്ല 10 11 റൺസ് രണ്ട് ബോളേൽ, മൊത്തം കുറേ റൺസ് ഉണ്ടായിരുന്നു. ഏട്ടനെ തൂക്കി സിക്സ് അടിക്കുന്നത് സ്ലോ മോഷൻ കാണിച്ച് ഗൈസ്, ഇതൊന്നും ശരിയല്ല ഗൈസ്. നമ്മുടെ ലാലേട്ടനെ ഡീഗ്രേഡ് ചെയ്യാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ വൈഡും ലാലേട്ടനെ സിക്സ് അടിച്ച് തൂക്കിയതൊക്കെ റീപ്ലേ കാണിക്കുന്നു, അത് ശരിയല്ല ഗൈസ്. ഡീഗ്രേഡിംഗ് ആണ് ഗൈസ്, മനഃപൂർവ്വമുള്ള അല്ലെങ്കിൽ ആസൂത്രിതമായ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതാണ് ഡീഗ്രേഡിംഗ് മനസ്സിലായി. ഇവർ ഈ സിനിമ വന്നിട്ട് പൊട്ടിക്കഴിയുമ്പോൾ പറയത്തില്ല ഡീഗ്രേഡ് ചെയ്യുന്നു ഡീഗ്രേഡ് ചെയ്യുന്നു. അത് ഇതേപോലെ ഇത് ഇപ്പം അത് മനസ്സിലായി കാണും, പാടം പൊട്ടി എല്ലാം വേണ്ട എടുത്ത് തൂക്കിയെടുത്ത് സിക്സ് അടിച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ ഉടനെ പറയും ഡീഗ്രേഡിംഗ് ആണ് ഡീഗ്രേഡിംഗ് ആണ്. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുന്നിടത്ത് പറ്റും, മറ്റടുത്ത് ഇത് സിനിമ കാണാതെ ഇല്ല സിനിമ കണ്ടു കഴിഞ്ഞാലേ ആൾക്കാർ പെടത്തുള്ളൂ. ഇതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ കാര്യം മനസ്സിലായില്ല എല്ലാവർക്കും ഡീഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഇതുപോലെ അടിച്ച് തൂത്തു ആരും എറിയുന്നിടത്ത് അയാളെ പറ്റി പറയുകയാണ് ഞങ്ങൾക്ക് ബോൾ ചെയ്യാൻ അറിയത്തില്ല, ഇത് പന്നെ കളിയാനു എന്ന് അവിടെ വെച്ച് തന്നെ പറയാൻ പറ്റും. അയ്യേ എന്ത് കാണിക്കുന്നത് ചോദിക്കാൻ പറ്റും, മനസ്സിലായില്ലേ. മറ്റേന്ന് വെച്ചാൽ അങ്ങനെ പറ്റത്തില്ല എല്ലാവർക്കും. അപ്പോൾ തന്നെ പറയാം ഡീഗ്രേഡിംഗ് ആണ്, ഡീഗ്രേഡിംഗ് ആണ്. സിനിമ മോശം പന്നെ പടമൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് കൊള്ളത്തില്ലെന്ന് പറയാൻ പറയുന്നത് ആസൂത്രിതമായ ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് സംശയമുണ്ടെന്ന്. ഇതെന്തൊരു മാനസിക പ്രശ്നമല്ല വേണോ ഇങ്ങനത്തെ ഒരുമാതിരി ഫോബിയൊക്കെ ആളുകൾക്ക്, ഇത് സംശയരോഗമാണ് അല്ലേ. അതിങ്ങനെ ബൗണ്ടറിയിലേക്ക് പോവുകയാണ്, 4 ആവണ്ടാണ്. പക്ഷേ ഇടയ്ക്ക് എത്തും ചാടി വന്ന് മറിഞ്ഞ് വീണ് പിടിച്ചിട്ടുണ്ട് ആരാണ്ട്. അങ്ങനെ അത് 4 പോയില്ല, ബാക്കി കുറച്ചും കൂടി ആ ചെക്കൻ കുറച്ച് പതുക്കെ ഓടിയിരുന്നു. അവിടെ ലാലേട്ടനാണ് നിന്നിരുന്നെങ്കിൽ അത് പോയേനെ, മനസ്സിലായോ. അവിടെ ഒരു ചെക്കൻ നിന്നുകൊണ്ട് അവൻ ചാടി വീണ് മറിഞ്ഞ് അതെങ്ങനെ പിടിച്ചു. അടുത്തും തൂത്തു, ആ മരമൊക്കെ ഉണ്ട്, തലയിലൊക്കെ കെട്ടിയിട്ടുണ്ട് ലേണ്ടൊക്കെ. ഓ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി അഭിനയിക്കുമ്പോൾ ഇങ്ങനെ ചിലതൊക്കെ വേണോ, ഉടുപ്പൊക്കെ ഇടണോ, ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് കേട്ടിട്ടറിയാം. അതിന് പോയതാ, ഓ ആക്ടിങ് അല്ലേ, അയ്യോ ഇത് ശരിക്കും അറിയണോ, അയ്യോ വേണ്ട അങ്ങനെ പറയുന്നത്, എറിഞ്ഞോ കുഴപ്പമൊന്നുമില്ല, ഏട്ടനല്ലേ ആരും അങ്ങനെ അടിക്കത്തൊന്നുമില്ല, അവന്മാർക്ക് വല്ലതും അറിയാവോ. അല്ല നോർത്ത് ഇന്ത്യക്കാർക്ക് അറിയത്തില്ല ഏട്ടനാന്നില്ലേ, ഇവിടുത്തേക്കാണ് അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചേന്. കണ്ടാൽ മനസ്സിലാവുമെങ്കിലും കണ്ടാൽ മനസ്സിലാകാത്തവരെ പൊട്ടം കളിപ്പിക്കാമല്ലോ. ഇവിടെ അങ്ങനെ നാട്ടിൽ വല്ല വാടകയ്ക്ക് ആളെടുത്ത് കളിപ്പിക്കാനുള്ളതിന് ഏട്ടനൊക്കെ അല്ല എന്ത് കളിയാ പറ്റുന്നത് അല്ലേ. ശരിയല്ലേ, ഈ വാടകയ്ക്ക് ആളെടുത്ത് കളിപ്പിച്ച് ചിരിച്ചേക്കുന്നവരുടെ അടുത്ത് റിയാലിറ്റിയിലൊന്നും ചെന്നിട്ട് ഇത് ചെയ്യാതെ ചെയ്യുന്നു നടക്കത്തൊന്നുമില്ല. ഇവിടെ ഈ ഫുട്ബോളൊക്കെ എന്തോ സിനിമയ്ക്കകത്തൊക്കെ ചാടി മറിഞ്ഞ് തലയും കുത്തി മറിഞ്ഞ് ഗോളി ഉൾപ്പെടെ അകത്ത് വന്ന് സീനെ കാണിച്ച പാർട്ടികളാണ്, അതേ ഗോളൊന്നും പ്രതീക്ഷിക്കും. ഇതേ കൂടുതൽ പ്രതീക്ഷിക്കുകയേ വേണ്ട. ഇത് എവിടെ ചെന്നാലും ഇത് അവസ്ഥയാ, ഇത് മനസ്സിലാവാത്തതുകൊണ്ട്. ഇത് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് മനസ്സിലാക്കേണ്ടത്, കുറവുകൾ. അതായത് ഒരിക്കലും ഈ വ്യക്തി ഒരു ഈ ഫാൻസാർ പറയുന്ന പോലെ എന്തോ പല കലാകാര എല്ലാം ചെയ്യാൻ പറ്റുന്ന ആളെയല്ല. പാട്ടൊക്കെ ഭയങ്കര വൃത്തികേടാണ് പാട്ട്, പല പാട്ടും പാടും ഭയങ്കര കഷ്ടം തോന്നും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ എഴുത്ത് ഒന്നും അതിനൊന്നുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല, അതിനുള്ള ബോധം ഇവിടെ ഒന്നുമില്ല, വിവരം കുറവാണ്. എഴുതുന്നൊക്കെ വലിയൊരു എഴുതി കൊടുത്തെങ്കിൽ പോലും ഇങ്ങേർക്ക് വേണ്ടി എഴുതുന്നുണ്ടായിരിക്കും അവർ ചിലപ്പോൾ ഇങ്ങനെ വെച്ചാൽ ലൈറ്റായിട്ട് എഴുതുന്നതാണെന്ന് തോന്നുന്നു. കാരണം എല്ലാം ആരും വിശ്വസിക്കത്തില്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തിന് കത്ത് എഴുതി കോപ്പ് എഴുതി എന്ന് പറഞ്ഞിട്ടിരുന്ന് പൊട്ടത്തിൽ എഴുതി വെച്ചാൽ, എന്നിട്ട് പിന്നെ പറയുമ്പോഴേ ഇടയ്ക്കൊക്കെ ഇതേപോലെ വെള്ളി വീഴുമല്ലോ,
മറ്റേ വൈറസിനെ കൊല്ലാൻ വേണ്ടി വിളക്ക് കത്തിക്കാനൊക്കെ പറയുന്ന അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ഡൗട്ട് അടിക്കും. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ആരും എഴുതി കൊടുക്കത്തൊന്നും ഇല്ല. അല്ലെങ്കിൽ കൊടുത്താലും പറയും ഇത് നിങ്ങൾ എഴുതിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. വെറുതെ എന്തിനാ വല്ലവരോടൊക്കെ പറയുന്നേ. ഭട്ട്നാജനോട് ഞാൻ പറഞ്ഞതാണ് ഇത് ഒരിക്കൽ, എനിക്കൊരു ഞാൻ എന്താ പബ്ബേട്ടൻ എനിക്കൊരു കഥ എഴുതി തരണം, എന്നിട്ട് ഞാൻ എൻ്റെ പേര് പ്രസിദ്ധീകരിക്കണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് പുള്ളി ഏതോ ഒരു സ്റ്റേജിൽ നിന്ന് അടിച്ചുവിട്ടു. അതൊക്കെയാണ് പുള്ളി, അത്രയൊക്കെ ഉള്ളൂ. ഇപ്പോഴും ആരും എഴുതി കൊടുക്കുന്ന അല്ലാതെ മോഹൻലാലിന് അതിനുള്ള കഴിവൊന്നും ഇല്ല. ഇവിടെ മണ്ടന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഡ്രാമ ഇറക്കുന്ന ഇതൊക്കെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ ഈ സ്ഥാനത്ത് നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. മനസ്സിലായില്ലേ? ഇത് പെട്ടെന്ന് കണ്ടപ്പിടി കിട്ടും. മറ്റേ ഒന്നും മനസ്സിലാകത്തില്ല. ഇതൊക്കെ ആൾ എഴുതി കൊടുത്തിട്ട് എന്താ ഇത്ര പൊട്ടനാവുന്നത്, അല്ല പാട്ട് പാടാൻ വരുന്നത് എന്തിനാണ്, എന്തിനാ ടി വി പ്രോഗ്രാമിലെല്ലാം പോയി നിൽക്കുന്നത്, എന്ത് ചന്ത വന്നാലും അവിടെ പോയി നിൽക്കുന്നത് എന്തിനാണ്, അത് ഇയാൾക്ക് അഭിനയിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അതും ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക തരത്തിലേക്ക് അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ഒന്നും ഇല്ല. ആ ഒരു സാധനം ഇപ്പോൾ പാട്ട് പാടുന്നവരൊക്കെ കണ്ടപ്പോൾ എന്ത് പറയും, ക്രിക്കറ്റ് കളിക്കുന്നവരെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. ഇതെല്ലാത്തിനും പോയി നിരങ്ങാൻ എല്ലാവർക്കും പറ്റും. ഇപ്പോൾ എനിക്കും പറ്റും പോയിട്ട് ഇങ്ങനെ ഇതിനെ കാലായിട്ട് പോളിയാൻ എനിക്കറിയാം. അല്ലേ, നമുക്ക് പലർക്കും അറിയായിരിക്കും ഇതിനെ കാലായിട്ട് പോളിയാൻ. ഇയാളെന്തെങ്കിലും കാണിക്കുന്നു അല്ലെ, ഇങ്ങനെ കാണാൻ പാടാൻ സാധനക്കാരൻ പലർക്കും പറ്റും. ഇത്ര സെറ്റപ്പിലൊക്കെ വെച്ചിട്ട് കൊണ്ട് സ്റ്റുഡിയോ ഒക്കെ നിർത്തി പാടിച്ചാൽ ഞാൻ പാടാം, ഒരു കുഴപ്പമില്ല. ഞാൻ വേണമെങ്കിൽ ദിവസം പാടി കേൾപ്പിക്കും, അതൊരു വിഷയമല്ല. ഇനി എഴുതണോ ബ്ലോഗ്? എഴുതണോ? ഇതിന് നന്നായിട്ട് എഴുതാം. ഈ പൊട്ടത്തിലൊന്നും ആയിരിക്കത്തില്ല നമ്മളൊന്നും എഴുതുന്നത്, ഉറപ്പാണ്. യാതൊരു സംശയമുണ്ട്? എന്തൊരു സംശയമുണ്ടോ? പിന്നെ എന്തിനാ ഇങ്ങനെ എഴുതുന്നത്, ഇങ്ങനെ എന്തിനാ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നത്, ഇങ്ങനെ എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? നാണമില്ലേ? അതല്ലേ ഇതിനകത്ത് പ്രശ്നം. ഒരു ഉളുപ്പില്ല, അല്ലെങ്കിൽ ഒരു അല്പത്തരോ, മൊത്തം അല്പത്തരോ കയ്യിലിരിക്കുന്നത്. അതൊന്ന് നിർത്തി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. മര്യാദയ്ക്ക് അഭിനയിക്കുക, പോവുക, സ്ഥലം വിടുക. സിനിമ കഴിയുമ്പോഴും സിനിമയ്ക്ക് മുന്നേ ഒന്നും പറയാനും നിൽക്കരുത്. സിനിമയെ പറ്റി പോലും പറയാൻ അറിയത്തില്ല. മനസ്സിലായോ? ഇത് പറയാൻ അറിയാത്തവർക്ക് പറയാൻ അറിയത്തില്ല എന്നുള്ളത്. അത് അവരെന്ത് ഏത് മേഖല പ്രവർത്തിച്ചിട്ടും കാര്യമില്ല, അവർക്ക് പറയാൻ അറിയാത്തത്. ഞങ്ങൾക്കൊരു കഴിവുണ്ട്, നല്ല കഴിവുള്ള മനുഷ്യനാണ്, ഞങ്ങൾക്ക് അഭിനയിക്കാൻ നല്ല കഴിവുണ്ട്. അത് മാത്രം ആർന്നെങ്കിലും ഉണ്ടല്ലോ, ആരും കളിയാക്കത്തില്ല. ഇതെന്ന് വെച്ചാൽ ഈ എന്ത് ഒരു, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കമ്പനികളിലൊക്കെ ഇങ്ങനത്തെ ചില തെണ്ടികളുണ്ടാവും. സാർമാരാ, വലിയ പവർ പൊസിഷനിലൊക്കെ ആയിരിക്കും, മാനേജർ ആയിരിക്കും. പക്ഷേ എന്ത് ചെയ്യാനും ഇയാളെ കളിപ്പിക്കാൻ പറ്റുമോ? യോ നാണക്കേട് വരും, എല്ലാ ദിവസം വരികയും ചെയ്യും ഇങ്ങനെ തള്ളിപ്പിടിച്ചുകൊണ്ട്. എന്നിട്ട് വന്നങ്ങ് കുഴപ്പം, അങ്ങനെയുള്ളവർ എല്ലായിടത്തും ഇല്ലേ? അതല്ലേ ഇത്? ഒരെണ്ണം അങ്ങനെയോ പറഞ്ഞതെന്ന് ഒരുത്തിൻ്റെ കയ്യിലെത്തി, അവനത് ഡ്രോപ്പ് ചെയ്തു, ക്യാച്ച് ഡ്രോപ്പ്. അത് കാര്യമൊന്നും ഇല്ല, ഇങ്ങേരുടെ ബോളിങ്ങിന് എന്തോ ഭാഗ്യത്തെ കണ്ട് തെറിച്ച് കൈ, അത് പോയപ്പോൾ ഡ്രോപ്പായി, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പുള്ളിയാണെങ്കിൽ അങ്ങ് പിടിച്ചേനെ, അതൊന്നും ഇല്ല. ആരും ആരെയും ഒന്നും പറയത്തില്ല. പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഈ പരിപാടി ജോയിക്ക് പങ്കെടുത്താൽ ആ നൈന്ന് പോയി പോയി ഇവിടെ നദി കൂടെ പോകുന്നില്ല, ഇത് കാണുന്നില്ലെന്ന്. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പിന്നെ ഇങ്ങനത്തെ ഒരു മാച്ച് ആയതുകൊണ്ട് ആര് ഔട്ട് ആയില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല. ഊളകൾ പോയി കളിക്കുന്നത് ഈ സിനിമാടന്മാരൊക്കെ ക്രിക്കറ്റ് കാണാൻ പോയ മണ്ടന്മാരെ പറഞ്ഞാൽ മതി. ഇതൊക്കെ കാണാൻ ആര് പോകാവെ, എനിക്കറിയാമേ, അത് ചോദിക്കുക. ഈ സിനിമാടന്മാർ പോയി ക്രിക്കറ്റ് കളിച്ചു, അത് കാണാൻ കുറേ പൊട്ടന്മാർ. ഇതൊക്കെ നടന്നെന്ന് ഞാൻ അറിഞ്ഞാൽ ശരിക്കും നമ്മളൊക്കെ അറിയുന്നുണ്ട്, സെലിബ്രിറ്റി ക്രിക്കറ്റ് എന്ന് പരിപാടി നടക്കുന്നുണ്ട്, ഇതൊക്കെ കാണാമെന്നുള്ള ഈ പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഈ കളിയൊക്കെ ആരെയും കണ്ടതെന്ന് എനിക്കറിയാതെ, അയ്യോ കുറേ പേര് കണ്ടിട്ടുണ്ട് ഈ പൊട്ടത്തിലൊക്കെ, ആരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇതിനൊക്കെ ശരിക്കും നല്ല ട്രോള് വരേണ്ടതാണല്ലോ. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലേ, ആർക്കറിയാം ഇതെന്താണ് സംഭവമാണ്, എന്താണെന്ന് തീട്ട പരിപാടിയാണ് ഈ ഇത്. അതോടെ നിർത്തിയെന്ന് തോന്നുന്നുണ്ട്, പിന്നെ കേട്ടിട്ടില്ല ഈ ഊളത്തരം സെലിബ്രിറ്റി ക്രിക്കറ്റ് പറി. കമന്റേറ്റർ വന്ന് നോക്കുന്നു, അത് പറയാ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തവന് ഇനി മോഹൻലാൽ സിനിമ റോളൊന്നും കിട്ടും തോന്നില്ലെന്ന്. അതൊക്കെ ഒരു പ്രശ്നമാണോ? അതൊക്കെയാണോ ഇവിടെ നടക്കുന്നത്? ശരിയായിരിക്കും അല്ലേ? ഇവരൊക്കെ ഇങ്ങനെ ഒതുക്കുകയും ചവിട്ടിത്താക്കുകയും ചെയ്യുമായിരിക്കും, അതെല്ലാവർക്കും അറിയാവോ. ചുമ്മാ പറഞ്ഞു, തമാശ പറഞ്ഞ, അങ്ങനൊന്നും ചെയ്യത്തില്ല. ഒരു ക്യാച്ച് ഡ്രോപ്പ് ചെയ്ത് അതൊക്കെ ചുമ്മാ കോമഡി അടിക്കുന്നു. എന്നാലും അങ്ങനത്തെ കോമഡിയൊക്കെ പറയാം, ഇവിടെ ഈ ഡിഗ്രി അടിക്കില്ല ഇടാവേ. നീ ഞങ്ങളുടെ ഏട്ടനെ ഡിഗ്രി അടിയതല്ലേ ചെയ്തത്? അത് ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള മനുഷ്യനാണ് അയാൾ. അയാളുടെ ഒരു എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും അയാളുടെ സഹപ്രവർത്തകർ എന്തെങ്കിലും എതിർത്ത് പറയുകയോ, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ ഇനി സിനിമയിൽ അഭിനയിപ്പിക്കത്തില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വൈരാഗ്യം തീർക്കുന്ന ഒരാളാണ്, ക്യാച്ച് ഡ്രോപ്പ് ചെയ്താൽ ഇനി ഒരിക്കലും അയാളെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഡീഗ്രേഡിംഗ് ദ ക്യാരക്ടർ ഓഫ് അവർ ലാലറ്റൻ അല്ലേ? എന്താ ലാൽസ് ഫാൻസ് ഇത് മനസ്സിലായില്ലെന്ന്? ഒരു വ്യക്തിയെ, അതാണ് വ്യക്തിഹത്യ അല്ലേ? ശരിയല്ലേ? അവർ പറഞ്ഞുകൊണ്ടാണ് ഒന്നും പറയാത്തത്. ഇതൊക്കെ വ്യക്തിഹത്യയാണ് പറഞ്ഞത്. എന്നോട് പറയാൻ ചില രീതി, നീ ബോഡി ഷേമിംഗ് ചെയ്തു പേഴ്സണലി അങ്ങനെ ആക്കി. എൻ്റെ വീഡിയോടെ എണ്ണം കൂടുതലായി, കാരണം എന്നോട് ഒത്തിരി പ്രാവശ്യം വന്ന് പറയുന്നുണ്ട് ആൾക്കാർ പലരും. ഈ പറഞ്ഞൊരു കമൻസിലൊക്കെ കാണാം, എന്തിനാ ഇങ്ങനെ എത്ര വീഡിയോ ആയിരുന്നു. എനിക്കിത് പറയുന്നത് പിന്നെ ഞാൻ ഓരോന്ന് കാണും. ഇല്ല ചിലപ്പോൾ ഇത്രയും ചെയ്യത്തില്ല, ആരും ഒന്നും കമൻറ്റിലൊന്നും വന്ന് പറയായിരുന്നാൽ മതി. ഇത് ഒത്തിരി ആയെന്ന് പറയുമ്പോഴത്തേന് പിന്നെ എനിക്ക് ഓർക്കും, എന്നാൽ പിന്നെ ഒത്തിരി ആയി, എന്നാൽ പിന്നെ കുറച്ചുകൂടി ഇരിക്കട്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ തന്നെ ഇടും. അവരെ കൂടെ വെറുപ്പിക്കും, മനസ്സിലായില്ലേ? ചിലർ വന്നിട്ട് കമൻറ്റ് ഇടും, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ്, എപ്പോഴെപ്പോഴും ഇങ്ങനെ മോഹൻലാൽ എന്ന് നടന്നു പറയുന്ന എന്താണ് നടക്കുന്നത്, ഇനി ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുവാൻ അൺസബ്സ്ക്രൈബ് അത് ചെയ്യുവാന്ന് പറയും. അപ്പം ഞാൻ വീണ്ടും ഒരു വീഡിയോ ഇടും. ഞാൻ ഈ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം നോക്കി വീഡിയോ ഇടാൻ തുടങ്ങിയ ആളല്ല, അങ്ങനെയുണ്ട്. എനിക്കറിയാം, തിരിച്ച് പറയാത്ത രീതി പറയാനറിയാം, അല്ലെങ്കിൽ എന്താ പറയണ്ടത് വെച്ചാൽ ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കുകൾ ഇപ്പോഴും ഓടുന്നുണ്ട്. ഇവിടുത്തെ ഭയങ്കര സെൻറ്റി സാധനമൊക്കെ ഇപ്പോൾ യുക്രൈനിൽ നിന്ന് ഒരു പട്ടിയം കൊണ്ടുവന്ന പെൺകുട്ടി, അതിനോടൊപ്പം ഇരുന്ന് ആ വീഡിയോക്കകത്ത് എൻ്റെ രണ്ട് മൂന്ന് പട്ടിയുണ്ട്, അതിനൊക്കെ കൂടെ കൂട്ടി ഭയങ്കര നന്മ പറഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്കും അറിയാം. അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കാനും അറിയാം. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് തോന്നിയ പോലെയൊക്കെ ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കിതൊക്കെ ഇഷ്ടം, ഇതുപോലത്തെ ഓളത്തിലൊക്കെ ആണ് പറയുന്നത്, രസം. മനസ്സിലായില്ലേ? അതും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇവരൊക്കെ വന്നിട്ട് കാണിക്കുന്ന ഓളത്തരം കാണുമ്പോൾ അതാണ് എനിക്കിഷ്ടം. അത് കാണുന്നതും ഇഷ്ടമാണ്, ഇങ്ങനത്തെ പൊട്ടത്തിലൊക്കെ കണ്ടിട്ട് വിളിച്ച് പറയുകയും ചെയ്യും.
അല്ലാതെ ഇപ്പോൾ ആ പെൺകുറ്റി ഇവിടെ യുക്രൈനിൽ നിന്ന് പട്ടിയെ കൊണ്ട് വന്ന നല്ലൊരു രസമുള്ള കാഴ്ചയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം വീട് കണ്ട് പോർക്കം ചെയ്തു, ആ പട്ടി എങ്ങനെ കൊണ്ടുവരാൻ പറ്റിയില്ലെന്നുള്ള വിഷമമൊക്കെ ഞാൻ ആലോചിച്ചു. കാരണം എനിക്ക് പട്ടി ഇഷ്ടമാണ്, എൻ്റെ കൂടെ കിടന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങുന്ന പട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങളെ കൊണ്ടുവരാൻ പോയോ വിട്ടിട്ടെങ്ങനെ പോലും ഞാനിതിനെ പറ്റി വ്യാകുലനായിരുന്നു. പക്ഷേ തലേ ദിവസം അടുത്ത ദിവസം ആയപ്പോൾ തന്നെ പട്ടിയും കൊണ്ട് പെണ്ണു കൂടെ വന്നു അതിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. ആ എന്ത് രസമുള്ള കാഴ്ചയാണ്, അതിൻ്റെ സന്തോഷം നമുക്ക് പണ്ടേ വളർന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. അതെനിക്ക് നല്ലപോലെ സംസാരിക്കാനൊക്കെ പറ്റും ചിലപ്പോൾ അതിനെപ്പറ്റി വീഡിയോ കിട്ടി കഴിഞ്ഞാൽ. നമ്മുടെ വികാരങ്ങൾ ഉണർത്തിക്കൊണ്ട് കുറച്ച് ലവ്, കുറച്ച് കെയർ, കുറച്ച് ഹാപ്പിനെസ് ആൻഡ് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഇമോഷണൽ അപ്രോച്ച് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഡോഗ് ലവ്, പെറ്റ് ലവ് എന്നൊക്കെ പറഞ്ഞ ഐറ്റങ്ങളുണ്ട്. എനിക്കിതിനകത്ത് ഈ പട്ടികളുടെ കൂടെ ഇരുന്ന് വിളിക്കാം, മോനെ കണ്ടോ നമ്മുടെ പട്ടി വന്നു എന്ന് പറയും, എൻ്റെ പട്ടി സംസാരിക്കുകയൊക്കെ ചെയ്യും. ആണോ എന്ന് ചോദിക്കും, അതെ പോകുന്നു എന്ന് ചോദിക്കുന്ന പട്ടിയൊക്കെ ഉണ്ട് വീട്ടിൽ. അന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഇതെപ്പോഴെപ്പോഴും വന്ന് ചൊറിഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും വീഡിയോ. ഈ ഫാൻസുകാരാണ് ഇതിനെല്ലാം കാരണക്കാർ. അല്ലാതെ ഇവിടെ ടോപ്പിക് ഇല്ല, കണ്ടൻറ്റ് ഇല്ലാന്ന് ആരും വിചാരിക്കരുത്. കണ്ടൻറ്റിന് ഇഷ്ടം പോലെ കണ്ടൻറ്റിന് ആർക്കും ഒരു ക്ഷാമം ഉണ്ടാകത്തില്ല. അത്രയ്ക്ക് ദാരിദ്ര്യമുള്ളവന്മാരുണ്ടാവുമായിരിക്കും, അത് ബോധമില്ലാത്തവന്മാരായിരിക്കും. അല്ലാതെ ഇപ്പോൾ തിരിച്ച് പറയാത്ത വീഡിയോസ്, ഈ വീഡിയോക്ക് ഒന്നും അധികം കമൻസ് ഒന്നും നെഗറ്റീവ് അടിച്ചിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി മോഹൻലാലിനെ പറ്റി പറയുമ്പോഴാണെങ്കിലും ആരെ പറ്റി പറഞ്ഞാലും തിരിച്ച് ഒരു കമൻറ്റ് നെഗറ്റീവ് അടിച്ച് കയറി വന്ന് വലിയ ഷൈൻ ചെയ്യാനൊന്നും അവസരം ഇല്ലാത്ത രീതി പറയാനൊക്കെ പറ്റും. ഞാൻ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഞാൻ ഈ പടം കണ്ടില്ല എന്ന് ആദ്യം പറയുന്നതേ അതുകൊണ്ടാണ്. ചുമ്മാ എന്തൊക്കെ പറയട്ടെന്ന് ഇവർ മനസ്സിലായില്ലേ, കണ്ടില്ലെന്ന് പറയുമ്പോൾ ഞാൻ നൂലേ കയറി പിടിക്കും, എന്നിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ തൂങ്ങി ആടാൻ തുടങ്ങും. നമ്മൾ തന്നെ ഇടുന്നതായത്. അല്ലാതെ ഇത് എവിടുന്ന് വന്നതാണ്? ഇവരാരും കണ്ടുപിടിച്ചാണ് ഞാൻ സിനിമ കാണാതെ റിവ്യൂ ഇടുന്നതെന്ന്. അല്ല റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തിനൊക്കെ പറയുന്നത്, ഞാൻ കണ്ടില്ല എന്ന് പ്രത്യേകം പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ ഇവരാരും ശ്രദ്ധിക്കുമോ? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഈ മണ്ടന്മാർ ഉടനെ അവത്തെ കിടന്ന് തൂങ്ങും. നമുക്കിത് കാണുന്ന ഒരു രസമാണ്. ഈ പൊട്ടന്മാരല്ലേ ഇമാർ, ഇമാർ ഉടനെ മോഹൻലാലിനെ പറഞ്ഞാൽ നീ സിനിമ കാണാൻ ഉണ്ടാക്കിയ സിനിമ കാണാണ്ടാക്കുന്നവരാണ്, ഇവൻ സിനിമ കാണാൻ അവർക്ക് പറയുന്നത് നിനക്ക് കാണുന്നുണ്ടോന്നൊക്കെ ചോദിച്ചാൽ അതുപോലെ കമൻസ് അല്ലേ എവിടെ കിട്ടും? ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ കമൻറ്റ്? ഇത് പറയുന്നത് ഞാൻ തന്നെയാണ്, അതാ രസം. എന്നിട്ട് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാകുന്നില്ലേ? ഈ മമ്മൂട്ടി ഫാൻസ് എന്ന് പറയുന്നവർക്ക് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് മെറ്റൽ കൂനകൾ റോഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് റോഡിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് കാണുന്നുണ്ട്, പലർത്തി പ്രശ്നമുണ്ട്, പലരും വണ്ടി ഇടിച്ച് വീണു, അപകടത്തിൽപ്പെട്ടിട്ട് മരിച്ചു, അങ്ങനെ ഇല്ല, നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പേരുടെ പൈസ പോയി. എന്നിട്ടും ഈ പോലീസുകാരൊന്നും ഈ സാധനങ്ങളുടെ മൈൻഡ് ചെയ്യുന്നില്ല. എവിടെയെല്ലാം ഈ റോഡിൽ കൊണ്ട് മെറ്റൽ ഇറക്കുന്നുണ്ട് അതെല്ലാം റോഡിലോട്ട് ഇറക്കിയിട്ടേക്കുന്നത്. ഇത് നിർത്തണം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ അതിന് ടൈറ്റിൽ ഇട്ടു ഭീഷ്മ, പർവം, മമ്മൂട്ടി, സൗബിൻ, എന്നൊക്കെ അടിച്ചു വെച്ചു. അതിനടിയിലും കമൻറ്റ് വരുന്നത് മൊത്തം ആ സിനിമ സൂപ്പർ, മമ്മൂട്ടി തീ, കോപ്പ് മറ്റേ മറിച്ച് ഞാൻ അടിച്ചുകൊണ്ടേ ഇരിക്കുക പിള്ളേർ. ഏതാ ഇമാർ? ഇതും അതേ കമ്പനിക്കാർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതായത് ആറാട്ടും മറ്റേ എന്താ പറയുക മരക്കാരൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ കൊടുത്ത ടീം തന്നെയാണോ ഇതും ചെയ്യുന്നത്? അല്ല അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. അവരുടെ എന്താ പറയുക പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു എല്ലായിടത്തും പോയി കമൻറ്റ് ഇടണം, ഭീഷണ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ പോസ്റ്റ് ഇടും. അപ്പോൾ അവൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ 10 ഐഡി 100 ഐഡി കാണും ഒരു തൻ്റെയിൽ. അവൻ എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവൻ എന്തോ അടിച്ച് വെച്ചു, അവിടെ ഭീഷണ ടൈറ്റിൽ ഉണ്ട്, അടി വന്ന് അടിച്ചിട്ട് ഒരു ദിവസം ഇരുന്ന് ഇതാണ് പണി. അവന് 15 രൂപ 15 രൂപ സാലറി കിട്ടും, മാക്സിമം 15 കിട്ടത്തുള്ളൂ, 12 to 15, അത് കൂടുതൽ കിട്ടത്തില്ല. 10 കിട്ടിയാലും മതി, ഇമാതിരി കമൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളുണ്ടാവും. ഇനി ഇവൻ കോപ്പി പേസ്റ്റ് ആയിരിക്കും മൊത്തം. ആ ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ക്രിയേറ്ററിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ കണ്ടൻറ് റൈറ്റ് എന്ന് പറഞ്ഞ ആൾക്ക് ചിലപ്പോൾ 25 രൂപ സാലറി കാണും. അത്രേ കാണത്തുള്ളൂ. അല്ല ഈ പണിക്ക് എന്ത് കിട്ടാൻ? അതവിടെ നടക്കുന്നതെന്ന് തോന്നുന്നു കണ്ടിട്ട്. അങ്ങനൊന്നും ഇതൊക്കെ കഷ്ടമാണ്. എന്തൊരു നാണക്കേടാ ഓരോരുത്തർ. ഞാൻ ഈ പോസ്റ്റിനകത്ത് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടില്ല, ഈ കമൻറ്റ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ല. പിന്നെ ആരാണ്ട് കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് അവരെ തന്നെ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വന്നിട്ട് വേറെ പറയുന്നത് കമൻറ്റ് ഡിലീറ്റ് എന്തിനാണ് മറ്റേ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്? ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല, ഞാൻ കാണത്തില്ല അയ്യേ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം ഇമാർ എന്ത് ഈ കാണിച്ച് വെച്ചേക്കുന്നത്. ചില പോസ്റ്റൊക്കെ ഇട്ടേ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പോസ്റ്റ് ഇട്ടു നമ്മൾ വെറുതെ നോക്കും, ഇവരെന്തോ പറയുന്നത് നോക്കുമ്പോൾ കാണുന്ന ഇതൊക്കെ. അല്ലാതെ ഇത്തരം കമൻറ്റും വായിച്ച് ഇതൊക്കെ എത്ര വായിക്കും ഒരു ദിവസം? എത്ര പേജ്? ഞാൻ 3-4 പേജിലിടും, 2-3 യൂട്യൂബ് ചാനലിടും, ഇതിനകത്തെല്ലാം പോയി കമൻറ്റ് വായിക്കാൻ പോകണം. ഈ കമൻറ്റ് അടിക്കുന്നവർ എന്തിനാണ് അടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ത് പഠിപ്പിക്കാൻ വരുന്നതാണോ? വേണേ പോയി വീഡിയോ ഇട്, ഓരോരുത്തരും വീഡിയോ കിടക്ക്. കമൻറ്റ് എന്ന് ആരും വായിക്കത്തുന്നില്ല, ചുമ്മാ വേറെ പണിയൊന്നുമില്ല. പിന്നെ ചിലർ കമൻറ്റ് വായിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, അവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് പോരാ, നമ്മൾ ഞാനും പണ്ട് കമൻറ്റ് ഇട്ടുണ്ടല്ലോ, പിന്നെ കമൻറ്റ് നിർത്തിയിട്ട് വീഡിയോ ആക്കി. അപ്പോൾ എന്നാ കുറേ പേരും കാണും, എല്ലാവരും ആരെയാണ്